പോക്കോയുടെ 28,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന പുതിയ സ്മാർട്ഫോണാണ് പോക്കോ F4. ഐക്കോയുടെ 30,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന സ്മാർട്ട്ഫോണാണ് ഐക്കൂ ന്യൂ 6. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് പോക്കോ F4ഉം അതുപോലെ തന്നെ ഐക്കൂ ന്യൂ 6ഉം തമ്മിലുള്ള ഒരു കമ്പാരിസനാണ്. ആദ്യം നമ്മൾ ഡിസ്പ്ലേ ഡയറി നോക്കുകയാണെങ്കിൽ പോക്കോ F4ൽ 6.6 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. ഐക്കൂ ന്യൂ 6ൽ 6.62 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേയാണ് വരുന്നത്. അപ്പോൾ ഡിസ്പ്ലേ സൈസിൻ്റെ കാര്യത്തിൽ വലിയ ഡിഫറൻസ് ഒന്നും വരുന്നില്ല. പിന്നെ രണ്ട് ഫോണുകളിലും E4 അമോലെഡ് ഡിസ്പ്ലേയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ പോക്കോ F4ൽ ഡോൾബി വിഷൻ, MEMC ഇതുപോലുള്ള ഫീച്ചേഴ്സൊക്കെ വരുന്നുണ്ട്. എന്നാൽ ഈ ഫീച്ചേഴ്സ് ഐക്കൂ ന്യൂ 6ൽ വരുന്നില്ല. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ പോക്കോ F4ന് ചെറിയൊരു അഡ്വാൻറ്റേജ് വരുന്നുണ്ട്. പിന്നെ രണ്ട് ഫോണുകളിലും HDR10+ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. രണ്ട് ഫോണുകളുടെയും ഡിസ്പ്ലേയിൽ 120Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ രണ്ട് ഫോണുകളിലും 360Hz ടച്ച് സാമ്പിളിംഗ് റേറ്റും വരുന്നുണ്ട്. പിന്നെ ഐക്കൂ ന്യൂ 6ൽ 1200Hz ഇൻസ്റ്റൻറ്റ് ടച്ച് സാമ്പിളിംഗ് റേറ്റ് എന്നൊരു ഫീച്ചർ വരുന്നുണ്ട്. എന്നാൽ ഇങ്ങനൊരു ഫീച്ചർ പോക്കോ F4ൽ വരുന്നില്ല. അപ്പം ഈ ഒരു കാര്യത്തിൽ ഐക്കൂ ന്യൂ 6ന് ചെറിയൊരു അഡ്വാൻറ്റേജ് വരുന്നുണ്ട്. ഇത് ചില ഗെയിമിങ്ങിലൊക്കെ യൂസ്ഫുൾ ആയിട്ട് വരും. പിന്നെ രണ്ട് ഫോണുകളിലും പഞ്ച് ഹോൾ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. പഞ്ച് ഹോൾ വരുന്നത് ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടാണ് രണ്ട് ഫോണുകളിലും. പിന്നെ പോക്കോ F4ലാണ് കുറച്ചും കൂടി ചെറിയ ബെസൽസും അതുപോലെ തന്നെ കുറച്ചും കൂടി ചെറിയ പഞ്ച് ഹോളൊക്കെ വരുന്നത്. പോക്കോ F4ൻ്റെ ഫ്രണ്ടിൽ ഗൊറില്ല ഗ്ലാസ് 5 പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഐക്കൂ ന്യൂ 6ൽ സ്ക്വാഡ് സെൻസേഷൻ്റെ പ്രൊട്ടക്ഷനാണ് കൊടുത്തിരിക്കുന്നത്. രണ്ട് ഫോണുകളുടെയും പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 1300 nits ആണ്. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് നമ്മൾ മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പോക്കോ F4ൽ നമുക്ക് ഡോൾബി വിഷൻ പോലുള്ള ഫീച്ചേഴ്സൊക്കെ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ചും കൂടി ചെറിയ ബെസൽസും പഞ്ചോളൊക്കെ ഇതിലാണ് വരുന്നത്. ഐക്കൂ ന്യൂ 6ലാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഇൻസ്റ്റൻറ്റ് ടച്ച് സാമ്പിളിംഗ് റേറ്റ് എന്നുള്ള ഫീച്ചർ കിട്ടുന്നുണ്ട്. പിന്നെ പോക്കോ F4ൽ അമോലെഡ് ഡിസ്പ്ലേ ഉണ്ടെങ്കിലും ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ് സെൻസർ ഒന്നും കൊടുത്തിട്ടില്ല. ഫിംഗർ പ്രിൻറ് സെൻസർ വരുന്നത് ഫോണിൻ്റെ സൈഡിൽ പവർ ബട്ടണിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടാണ്. എന്നാൽ ഐക്കൂ ന്യൂ 6ൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ് സെൻസർ കൊടുത്തിട്ടുണ്ട്. ഇതിൽ കുറച്ചും കൂടി പ്രീമിയം ഫീല് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ് സെൻസറിനായിരിക്കും. എന്നാലും നിങ്ങൾ ഇതിലേതാണ് പ്രിഫർ ചെയ്യുന്നത് എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ പോക്കോ F4ൻ്റെ വെയ്റ്റ് വരുന്നത് ഏകദേശം 195 grams ആണ്. ഐക്കൂ ന്യൂ 6ൻ്റെ വെയ്റ്റ് വരുന്നത് ഏകദേശം 190 grams ആണ്. ആ വെയ്റ്റിൻ്റെ കാര്യത്തിൽ വലിയൊരു ഡിഫറൻസ് ഒന്നും വരുന്നില്ല. പോക്കോ F4ൻ്റെ തിക്നെസ് വരുന്നത് 7.7 mm ആണ്. ഐക്കൂ ന്യൂ 6ൻ്റെ തിക്നെസ് വരുന്നത് 8.54 mm ആണ്. അപ്പോൾ തിക്നെസ് കമ്പാരിറ്റീവ്ലി കുറച്ചൊന്ന് കുറവ് പോക്കോ F4ലാണ്. പിന്നെ പോക്കോ F4ൽ ഗ്ലാസ് ബാക്ക് ബോഡി കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഐക്കൂ ന്യൂ 6ൽ പ്ലാസ്റ്റിക് ബാക്ക് ബോഡിയെ വരുന്നുള്ളൂ. ഇനി പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ രണ്ട് ഫോണുകളിലും സെയിം ആയിട്ടുള്ള പ്രോസസ്സറാണ് കൊടുത്തിരിക്കുന്നത്. രണ്ട് ഫോണുകളിലും Snapdragon 870 എന്ന പ്രോസസ്സർ കൊടുത്തിട്ടുണ്ട്. ഇപ്പം 25,000-30,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ഇത് ബെസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സറാണ് എന്ന് തന്നെ പറയാം. ഈ ഒരു പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ 3.2 GHz ക്ലോക്ക് ചെയ്യുന്ന കോർടെക്സ് A77 ബേസ് ആയിട്ടുള്ള Cryo 585 ഒരു കോറും 2.42 GHz ക്ലോക്ക് ചെയ്യുന്ന കോർടെക്സ് A77 ബേസ് ആയിട്ടുള്ള Cryo 585 മൂന്ന് കോറുകളും അതുപോലെ തന്നെ 1.8 GHz ക്ലോക്ക് ചെയ്യുന്ന കോർടെക്സ് A55 ബേസ് ആയിട്ടുള്ള Cryo 585 നാല് കോറുകളും വരുന്നുണ്ട്. അതുപോലെ തന്നെ Adreno 650 എന്നുള്ള GPU ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം മികച്ചൊരു പ്രോസസ്സറും കാര്യങ്ങളൊക്കെ ഈ പ്രൈസ് റേഞ്ചിൽ ഈ രണ്ട് ഫോണുകളിലും കൊടുത്തിട്ടുണ്ട്. പിന്നെ രണ്ട് ഫോണുകളിലും 5G സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 5G ബാൻഡുകളുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ പോക്കോ F4ൽ 10 5G ബാൻഡ്സ് കൊടുത്തിട്ടുണ്ട്. ഐക്കൂ ന്യൂ 6ൽ 4 5G ബാൻഡ്സേ വരുന്നുള്ളൂ. അപ്പോൾ കൂടുതൽ 5G ബാൻഡ്സ് പോക്കോ F4ൽ വരുന്നുണ്ട്. പിന്നെ രണ്ട് ഫോണുകളിലും 8GB റാമും 128GB ഇൻറ്റേണലുമായിട്ട് വരുന്ന ഒരു വെർഷനും അതുപോലെ തന്നെ 12GB റാമും 256GB ഇൻറ്റേണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നുണ്ട്. പോക്കോ F4ൻ്റെ ബേസ് വേരിയൻറ്റിൽ 6GB റാമും 128GB ഇൻറ്റേണലുമാണ് വരുന്നത്. എന്നാൽ ഇങ്ങനൊരു വെർഷൻ ഐക്കൂ ന്യൂ 6ൽ വരുന്നില്ല. പിന്നെ പോക്കോ F4ൽ LPDDR5 റാം എടുത്തിട്ടുണ്ട്. ഐക്കൂ ന്യൂ 6ൽ LPDDR4X റാമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ബെറ്റർ ആയിട്ടുള്ള റാം ടൈപ്പ് പോക്കോ F4ൽ വരുന്നുണ്ട്. പിന്നെ രണ്ട് ഫോണുകളിലും UFS 3.1 സ്റ്റോറേജ് ടൈപ്പാണ് ഉപയോഗിച്ചിരിക്കുന്നത്. രണ്ട് ഫോണുകളിലും മെമ്മറി കാർഡ്സിലോട്ടൊന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ ഈ ഫോണുകളിൽ മെമ്മറി എക്സ്പാൻഡ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ രണ്ട് ഫോണുകളിലും 3.5 mm ഓഡിയോ ജാക്കും കൊടുത്തിട്ടില്ല. പിന്നെ രണ്ട് ഫോണുകളിലും ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരുന്നുണ്ട്. ഇതിൽ പോക്കോ F4ൽ ഡോൾബി അറ്റ്മോസിൻ്റെ സൗണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. രണ്ട് ഫോണുകളിലും IR ബ്ലാസ്റ്റർ എന്നുള്ള ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഫോണുകൾ റിമോട്ടായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ രണ്ട് ഫോണുകളിലും X-axis ലീനിയർ മോട്ടറൊക്കെ കൊടുത്തിട്ടുണ്ട്. രണ്ട് ഫോണുകളും വരുന്നത് Android 12 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയറുമായിട്ടാണ്. ഇതിൽ പോക്കോ F4ൽ MIUI സോഫ്റ്റ്വെയറാണ് വരുന്നത്. ഐക്കൂ ന്യൂ 6ൽ ഫൺ ടച്ച് ഓയസ് സോഫ്റ്റ്വെയറും കൊടുത്തിട്ടുണ്ട്. സോഫ്റ്റ്വെയറിൻ്റെ കാര്യത്തിൽ നിങ്ങളേതാണ് പ്രിഫർ ചെയ്യുന്നത് എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇനി ക്യാമറയുടെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ രണ്ട് ഫോണുകളുടെയും പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നത്. രണ്ട് ഫോണുകളിലും 64 MP മെയിൻ ക്യാമറ സെൻസർ വരുന്നുണ്ട്. രണ്ട് ഫോണുകളിലും OIS എന്നുള്ള ഫീച്ചർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ രണ്ട് ഫോണുകളിലും 8 MP അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും അതുപോലെ തന്നെ 2 MP മാക്രോ ലെൻസും വരുന്നുണ്ട്.
ക്യാമറ കമ്പാരിസനൊക്കെ നമ്മൾ മറ്റ് സൈറ്റുകളിൽ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലായിട്ടുള്ള ചില കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, പോക്കോ F4 കുറച്ചും കൂടി കോൺട്രാസ്റ്റ് കൂടിയ ഇമേജസ് ആണ് വരുന്നത്. പിന്നെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഡൈനാമിക് റേഞ്ച് ഐക്കു നിയോ 6 വരുന്നുണ്ട്. അതുപോലെ തന്നെ ബെറ്റർ ആയിട്ടുള്ള പോർട്രേറ്റ് ഫോട്ടോസ് ഐക്കു നിയോ 6 വരുന്നത്. പിന്നെ അൾട്രാ വൈഡ് ആംഗിൾ ഫോട്ടോസ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് വരുന്നത് ഐക്കോ നിയോ 6. അതുപോലെ തന്നെ ലോ ലൈറ്റ് കണ്ടീഷൻസിലും ഫോട്ടോസ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് വരുന്നത് ഐക്കോ നിയോ 6. പിന്നെ വീഡിയോ റെക്കോർഡിങ്ങിനും കുറച്ചും കൂടി ബെറ്റർ ഐക്കോ നിയോ 6. ബാക്ക് ക്യാമറയുടെ കാര്യത്തിൽ കുറച്ചും കൂടി ബെറ്റർ ഐക്കോ നിയോ 6. അതുപോലെ തന്നെയാണ് സെൽഫി ക്യാമറയുടെ കാര്യവും. ഐക്കോ നിയോ 6 16 MP സെൽഫി ക്യാമറ ആണ് വരുന്നത്. പോക്കോ F4 20 MP സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. ഐക്കോ നിയോ 6 സെൽഫി ക്യാമറ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ ക്യാമറയുടെ കാര്യത്തിൽ കുറച്ചും കൂടി ബെറ്റർ ഐക്കോ നിയോ 6. ബാറ്ററിയുടെ കാര്യം പറയുകയാണെങ്കിൽ പോക്കോ F4 4500 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. ഐക്കോ നിയോ 6 4700 mAh ബാറ്ററിയാണ് വരുന്നത്. അപ്പോൾ കുറച്ചും കൂടി കൂടിയൊരു ബാറ്ററി കപ്പാസിറ്റി ഐക്കോ നിയോ 6 വരുന്നുണ്ട്. അതുമാത്രമല്ല ഐക്കോ നിയോ 6 80W ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പോക്കോ F4 67W ഫാസ്റ്റ് ചാർജിങ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും ഐക്കോ നിയോ 6 വരുന്നുണ്ട്. പിന്നെ രണ്ട് ഫോണുകളിലും ടൈപ്പ് സി ചാർജിംഗ് പോർട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം ബാറ്ററിയുടെ കാര്യത്തിൽ കുറച്ചും കൂടി ബെറ്റർ ഐക്കോ നിയോ 6. പിന്നെ ഇപ്പോൾ അടുത്ത് പോക്കോയുടെ പല ഫോണുകളിലായിട്ട് മദർ ബോർഡിൻ്റെ ഇഷ്യൂസൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ആ ഒരു പ്രശ്നമൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പോക്കോ F4 അവർ 2 വാറണ്ടി കൊടുത്തിട്ടുണ്ട്. ഐക്കോ നിയോ 6 1 വാറണ്ടിയാണ് ലഭിക്കുന്നത്. പിന്നെ വിലയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ പോക്കോ F4 6 GB റാം 128 GB ഇൻറ്റേണൽ വെർഷൻ്റെ വില വരുന്നത് 27,999 രൂപയാണ്. എന്നാൽ ഇങ്ങനെ ഒരു വെർഷൻ ഐക്കോ നിയോ 6 വരുന്നില്ല. പിന്നെ 8 GB റാം 128 GB ഇൻറ്റേണൽ വെർഷൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് ഫോണുകളുടെയും ഈ വെർഷൻ്റെ വില സെയിമാണ്, 29,999 രൂപയാണ്. അതുപോലെ തന്നെ ഈ രണ്ട് ഫോണുകളുടെയും 12 GB റാം 256 GB ഇൻറ്റേണൽ വെർഷൻ്റെ വില വരുന്നത് 33,999 രൂപയാണ്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പോക്കോ F4 ഇപ്പം നല്ല ഓഫേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ ഒരു ഫോണ് ഇപ്പം 25,000 രൂപ പ്രൈസ് റേഞ്ചിൽ തന്നെ കിട്ടുന്നുണ്ട്, ബാങ്ക് ഓഫേഴ്സൊക്കെ കഴിഞ്ഞിട്ട്. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പോക്കോ F4 നമുക്ക് ഡോൾബി വിഷൻ്റെ സപ്പോർട്ട് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ചും കൂടി ചെറിയ ബെസൽസും പഞ്ചുകളൊക്കെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഈ ഫോണിൻ്റെ തിക്നെസ് കമ്പാരിറ്റീവ്ലി കുറച്ചൊന്ന് കുറവാണ്. ഫോണിൻ്റെ ബാക്കിൽ ഗ്ലാസ് ബാക്ക് ബോഡി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഫോണിൽ LPDDR5 റാമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ കൂടുതൽ 5G ബാൻഡ്സ് ഇതിൽ വരുന്നുണ്ട്. പിന്നെ പോക്കോ F4 നമുക്ക് 2 വാറണ്ടി ഒക്കെ ലഭിക്കുന്നുണ്ട്. പിന്നെ ഈ ഫോണ് ഇപ്പം ഓഫറിൽ 25,000 രൂപ പ്രൈസ് റേഞ്ചിൽ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. ഐക്കോ നിയോ 6 കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഇൻസ്റ്റൻറ്റ് ടച്ച് സാമ്പിളിംഗ് റേറ്റ് എന്നുള്ള ഫീച്ചർ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഫോണിൻ്റെ ക്യാമറ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഫോണിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ബാറ്ററിയും വരുന്നുണ്ട്. പിന്നെ ഈ ഫോണിൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ് സെൻസർ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതൊക്കെയാണ് ഈ രണ്ട് ഫോണുകളെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇതിൽ നിങ്ങൾ ഏത് ഫോൺ സെലക്ട് ചെയ്യുന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.